ഭാര്യയ്ക്ക് ഉത്തരവാദിത്വങ്ങൾ ഭാര്യയെ ഏൽപ്പിച്ച് വില്യം സ്മരണത്തിന്റെ വഴിയിലേക്ക് പോയി. വൈധവ്യ വേദന ഹൃദയത്തിൽ ഒതുക്കി ശാന്തിക്ക് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്തേണ്ടി വന്നു. ജീവിക്കാനും അഞ്ച് വയറുകളുടെ വിശപ്പകറ്റാനും അഭിനയം തുടരുക തന്നെ വേണമായിരുന്നു ഈ അമ്മയ്ക്ക്. വില്യേട്ടൻ 2000 മരിച്ചു. വില്യേട്ടൻ മരിച്ചപ്പോൾ വന്നിട്ട് ഒരു ഭയങ്കര സാമ്പത്തിക പ്രോബ്ലം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. കാരണം അന്ന് ഞാൻ മെട്ടിയോലി എന്ന് പറഞ്ഞൊരു തമിഴ് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു വില്യേട്ടൻ മരിച്ചത്. വില്യേട്ടൻ മരിക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൾ കോളേജിൽക്കാരണം, മൂന്നാമത്തെ മോൻ കോളേജിൽക്കാരണം, രണ്ടുപേരും കോളേജിൽ കയറേണ്ട ഒരു സ്ഥിതിയുണ്ട് എനിക്ക്. വില്യേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഹൈദരാബാദ് പോയിട്ടാണ് വില്യേട്ടൻ ബാത്റൂം വീണിട്ടാണ് വില്യേട്ടന് ഭയങ്കര ഫ്രാക്ചറൊക്കെ ഉണ്ടായി, പ്രശ്നമൊക്കെ ഉണ്ടായി. അതിലൊന്നൊന്നര ലക്ഷം രൂപ ചിലവായി നമുക്ക്. പിന്നെ ആ സമയം കഴിഞ്ഞ് ഒരു വിത്തിൻ ഒരു 15 ഡേയ്സിൻ്റെ ഉള്ളിലാണ് വില്യേട്ടൻ മരിക്കുകയും ചെയ്തത്. പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. പിന്നെ മൂത്ത മോള് അത് കാരണമാണ് ആദ്യം തൊട്ട് അവളെ പഠിത്തം കട്ട് ചെയ്തത്. അതുകൊണ്ട് അവൾ കോളേജിൽ കയറില്ല, ഡിഗ്രിയും ചെയ്തില്ല മോള്. പിന്നെ രണ്ടാമത്തെ മോളും പറഞ്ഞില്ല, അമ്മയെ വേണ്ട, ഞാനും പഠിക്കുന്നില്ല, എന്നെ വിട്ടേക്ക്, പ്ലസ് ടുവോടുകൂടി ഞാൻ എവിടെയെങ്കിലും ജോലി നോക്കിയിട്ട് പോവാം, അമ്മയെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും നോക്കാം, നമുക്ക് ശ്രമിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ മാക്സിമം എത്ര എന്നെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ വില്ലേട്ടൻ്റെ മരിച്ചപ്പം എനിക്ക് ആ സമയത്ത് അന്യം എന്ന് പറഞ്ഞൊരു പടം ചെയ്യുമായിരുന്നു. ആ പടത്തിലൂടെ എനിക്ക് അവർ എന്നെ കുറച്ച് സഹായിച്ചു. 10-25,000 രൂപ അവർ തന്നു. പിന്നെ ഞാൻ മെറ്റിയോലി എന്ന് പറഞ്ഞ സീരിയലിൽ അതിൻ്റെ ഡയറക്ടർ ഒരു 25,000 രൂപ അത് വെച്ചിട്ടായിരുന്നു ഞാൻ വില്യേട്ടൻ്റെ ആ അന്തിമ കാര്യങ്ങളൊക്കെ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തത്. ലാസ്റ്റ് ഫൈനൽ ഇതൊക്കെ അത് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ കുറേ ആൾക്കാർ ആരൊക്കെയാ വന്ന് എന്നെ സഹായിച്ച 1000 രൂപ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരൊക്കെയാ വന്ന് എൻ്റെ കയ്യിൽ 1000 രൂപ 500 രൂപ ഈ അറിയുന്ന ആൾക്കാർ, അറിയാത്ത ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് എൻ്റെ കയ്യിൽ 1000, 500, 5000, 2000, 3000 ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പോയി. ഇന്ന് എനിക്ക് ഓർമ്മയില്ല ആരാ വന്നത്. കാരണം ഞാൻ എല്ലാം എനിക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു തൂണായിരുന്നു. അങ്ങനെ മരിച്ചപ്പോൾ ആ സമയത്ത് വന്ന് വില്യേട്ടനെ എത്രയോ പേര് വലിയ വലിയ ആൾക്കാരാക്കിയിട്ടുണ്ട്. പക്ഷെ അവരാരും വന്നിട്ടില്ല വില്യേട്ടനെ സഹായിക്കാനോ. വില്യേട്ടൻ്റെ ഞാൻ എന്താ പറയുന്നത്, കാശ് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലും വന്നു ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ യൂണിറ്റിലുള്ള ആൾക്കാർ അവരൊക്കെ വന്ന് എന്ത് ചെയ്തു, ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. അതേപോലെ വില്യേട്ടനെ കൊണ്ടുപോയി ഞാൻ അവിടെ സിമെട്രിയിൽ വെച്ചതിന് ശേഷം 3-ാമത്തെ വർഷം അവിടുത്തെ സിമെട്രിയിലെ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ കല്ലറ പണിയണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആ സ്ഥലത്ത് വേറെ ഇത് വയ്ക്കും ഞങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ വില്യേട്ടൻ്റെ ഒരു പഴയ പടത്തിന് വേണ്ടിയിട്ട് വന്ന് ചോദിച്ചപ്പോൾ അവർ എന്തോ ഒരു ഇതിന് ചോദിച്ചു അവർ. അപ്പോൾ ആ 20,000 അവർ തന്ന ഉടനെ ഞാനത് കൊണ്ടുപോയിട്ട് കോർപ്പറേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് വില്യേട്ടൻ്റെ ആ സമാധി കല്ലറ കെട്ടിച്ചു. അവിടെ കാശെങ്ങനെയൊക്കെ ഒപ്പിച്ച് ഞാനത് കല്ലറ കെട്ടിച്ചു. വലിയ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ നാളെ എൻ്റെ കാലങ്ങൾക്ക് ശേഷം പോലും ആരെങ്കിലും വില്യംസ് എന്നൊരാളുണ്ടായിരുന്നോ, അതെ അവിടെ ഒരു സ്ഥലത്ത് കല്ലറയുണ്ട് വേണമെങ്കിൽ പോയി കണ്ടോട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി എനിക്ക് വന്ന കാശുകളൊക്കെ എടുത്തിട്ട് 1,80,000 രൂപ ചിലവാക്കി. പിന്നെ വേറൊരു ഫ്രണ്ട്, വില്യേട്ടൻ്റെ ഫ്രണ്ട് വിന്നി എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എന്ത് ചെയ്തു, എനിക്ക് 25,000 രൂപയ്ക്ക് വില്യേട്ടൻ്റെ മോളിൽ വെക്കാൻ ഒരു ഇതുപോലെ അത് കൊണ്ടുവന്നിട്ട് ടോപ്പിൽ പേരെഴുതിയിട്ട് അത് ഒരു എക്സിബിഷൻ വന്നതായിരുന്നു. അതിൽ അങ്ങേര് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് വെച്ചു. പക്ഷേ ഇന്നും പറഞ്ഞാൽ എന്നെ ഈ ഒരു ഇടയ്ക്ക് ഞാൻ ഉഷാറാണി ചേച്ചി പണ്ട് എനിക്കറിയാം, ഞാൻ കുഞ്ഞിക്കാലം തൊട്ട് ചേച്ചിക്ക് എന്നെ അറിയാം. ഭയങ്കര ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചു. ചേച്ചിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആരോടത്തേക്കോ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ കുറേ ഹെൽപ്പ് ഉഷാറാണി ചേച്ചി ചെയ്തിട്ടുണ്ട്. പിന്നെ കലാഭവൻ മണി മൂപ്പറെ ഒരു കുറച്ച് സഹായിച്ചു എന്നെ. മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് മാത്രമാണ് ഇന്ന് ശാന്തിയെ അറിയാവുന്നത്. തന്നിലെ അഭിനേത്രിയെ പുതിയ തലമുറയിലെ സിനിമ ആസ്വാദകർക്ക് മുന്നിൽ എത്തിക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്.
അഭിനയ ആഗ്രഹം കൊണ്ട് മാത്രമല്ല അത് ഇപ്പോഴത്തെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സിനിമ സഹായിക്കുമെന്ന പ്രതീക്ഷ കൊണ്ട് കൂടിയാണ് അത് സിനിമ ഒന്നുമില്ല സിനിമ വന്നിട്ട് ആരും നമ്മളെ വിളിക്കുന്നില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി സിനിമയിൽ ആരും വിളിക്കുന്നില്ല മലയാള സിനിമ ആയാലും ശരി ഇപ്പോ തമിഴ് സിനിമ ആൾക്കാർ ചെറിയ ചെറിയ കമ്പനികൾ വലിയ റെമ്യൂണറേഷൻ ഒന്നുമല്ല ചെറിയ ചെറിയ കമ്പനികൾ ഒരു രണ്ടെണ്ണം വന്നു അതുപോയി ചെയ്തു അത് ഡെയിലി പേയ്മെന്റ് ആണ് അതുപോയി രണ്ട് സിനിമ ചെയ്തു ഞാൻ പിന്നെ സീരിയലാണ് ഇപ്പോൾ വന്നിട്ട് എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ട് അമ്മയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അവിടെ പോകുമ്പോൾ എത്രയോ കാശ് അടയ്ക്കണമെന്ന് പറയണം ഇപ്പോൾ എനിക്ക് അത്രയും ഇത് ബുദ്ധിമുട്ടാണ് പോയി കാശടച്ച് എനിക്ക് അവിടെ അമ്മയിൽ പോയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഇതില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആലോചന എനിക്ക് ചേരണമെന്നുണ്ട് ആരെങ്കിലും എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്കത് ചേരാനും പറ്റും പക്ഷെ അതിനുള്ള ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയുമെല്ലാം ഇന്ന് ശാന്തിയാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും ശാന്തി എന്ന ഈ അമ്മ മറക്കുന്നത് തന്റെ നാലു മക്കളുടെ സാമീപ്യത്തിലാണ് പിന്നെ ഈ പേരക്കിടാവിന്റെ നിഷ്കളങ്കമായ സ്നേഹത്തിലും ഇതെന്റെ മൂത്തുമോള് ധന്യ ഇത് അവളുടെ കുഞ്ഞു ആര്യൻ ഇതെന്റെ രണ്ടാമത്തെ മോള് ചിന്നു രണ്ടാം മക്കൾ പുറത്തേക്ക് പോയിരിക്കുകയാണ് അടുത്ത വർഷം സിന്ധുവിന്റെ കല്യാണമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു നിത്യജീവിതത്തിൽ ഈ സ്ത്രീ കുടിച്ച കണ്ണീരും മനസ്സിൽ അമർത്തിപ്പിടിച്ച സങ്കടങ്ങളും ആര് കണ്ടിരിക്കുന്നു ഇല്ല ഈ അമ്മയെ കാണാനും അറിയാനും ഇന്നും ഇവിടെ അധികം ആരുമില്ല വില്ലിയേട്ടന്റെ ആ ഒരു കിടപ്പിന് ശേഷം ആ 12 വർഷം ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളോ ദുഃഖങ്ങളോ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല എത്രയോ ദിവസം ഞാനും മക്കളും പഷ്ണിയായിട്ട് കിടന്നേ ഇന്നും ചില ദിവസം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ ഞങ്ങൾ പുറത്ത് പറയാറില്ല ദൈവം എനിക്ക് തന്ന നാല് പൊന്നുമക്കളാണ് കാരണം ഞാൻ എന്ത് പറയുന്നു ഞാൻ മക്കളെ ഇന്ന് ഇതില്ല ഇന്ന് കഞ്ഞി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ കഞ്ഞി കുടിച്ച് നിൽക്കും ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആരും സഹായിക്കാനും ഇല്ല ആരും ഞങ്ങളെ പറ്റിയിട്ട് ആർക്കും ഒരു ഇതുമില്ല അങ്ങനത്തെ ഒരു ജീവിതമാണ് ഞാനും എൻ്റെ നാല് മക്കളും എൻ്റെ പേരക്കിട ഞങ്ങൾ 6 പേര് ഈ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ തന്നെ സന്തോഷമുണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കാനല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ അമ്മ പരിശ്രമിക്കുന്നത് ദുരിതക്കയത്തിൽ നിന്ന് നീന്തി കരകയറാനാണ് ഈ കലാകാരി പ്രയത്നിക്കുന്നത് ഒരു വലിയ കലാകാരന്റെ വിധവയും കലാകാരിയുമായ ഈ അമ്മയെ സഹായിക്കാൻ സിനിമാ ലോകത്തിന് കഴിയില്ലേ ആവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.